സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഡി സി സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് ആണ് അമ്പത് ചോദ്യങ്ങളാണുള്ളത് എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യും ആദ്യത്തെ ചോദ്യം പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗം പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്ര രോഗമാണ് തിമിരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം തിമിരം ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ആണ് ഡെക്കാൻ ക്യൂൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്യൂൻ രജത വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രജത വിപ്ലവം ഓപ്ഷൻ ബി ആണ് ഉത്തരം മുട്ടയാണ് മുട്ട അടുത്ത ചോദ്യം ഷിയോനാഥ് നദി ഏതിന്റെ പോഷക നദിയാണ് ഷിയോനാഥ് നദി ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനദി മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ് നദി ബോറാക്സ് എന്നത് ഏത് മൂലകത്തിന്റെ ഐരാണ് ബോറാക്സ് എന്നത് ഏത് മൂലകത്തിന്റെ ഐരാണ് സോഡിയത്തിന്റെ ഐരാണ് ബൊറാക്സ് സോഡിയത്തിന്റെ ഐരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് ആർ കെ ഷൺമുഖം ഷെട്ടി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് ആർ കെ ഷണ്മുഖം ഷെട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്രിയാണ് പോൾ സക്രിയ ഭാഷ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി പ്രാദേശിക ഭാഷ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ റിപ്പൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ നാണ്യവിള ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ നാണ്യവിള ഏതാണ് നാണ്യവിള കരിമ്പാണ് കരിമ്പ് ഓപ്ഷൻ എ ആണ് ഉത്തരം കരിമ്പ് ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ കാർഷിക വിള ഏതാണ് ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ കാർഷിക വിള ഗോതമ്പാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഗോതമ്പ് നാണിവിള കരിമ്പും കാർഷിക വിള ഗോതമ്പുമാണ് അടുത്ത ചോദ്യം ബ്രോഡ് ഗേജ് ലൈനിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് ബ്രോഡ് ഗേജ് ലൈനിൽ പാലങ്ങൾ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് ഒന്നേ പോയിന്റ് ആറ് ഏഴ് മീറ്റർ ആണ് ബ്രോഡ് ഗേജ് ലൈനിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് ഒന്ന് പോയിന്റ് ആറ് ഏഴ് മീറ്റർ രാകേഷ് ശർമ്മ ബഹിരാകാശത്തു പോയ പേടകം രാകേഷ് ശർമ്മ ബഹിരാകാശത്തു പോയ പേടകം ടി സോയൂസ്റ്റി ലവനാണ് ടി ലവൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഖാരിഫ് വിളകളുടെ ഫലം കൊയ്യുന്നത് ഏത് മാസത്തിലാണ് വിളകളുടെ ഫലം കൊയ്യുന്നത് ഏത് മാസത്തിലാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഗാരിഫ് വിളകളുടെ ഫലം കൊയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഡെറാഡൂൺ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആർട്ടിക് ഹോം വേദാസ് എന്ന കൃതിയുടെ കർത്താവ് ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന കൃതിയുടെ കർത്താവ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന കൃതിയുടെ കർത്താവാണ് ബാലഗംഗാധര തിലക് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ ആരാണ് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ സ്വാമി സഹജാനന്ദ സരസ്വതി ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ് കൃതിയുടെ പേര് ധർമ്മസൂര്യൻ ആരെക്കുറിച്ചുള്ള കൃതിയാണ് ഗാന്ധിജിയെ കുറിച്ചുള്ള കൃതിയാണ് രചിച്ചത് ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മറാഠി മറാഠി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് ഇൻഡോ ആര്യൻ ആണ് ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിലുൾപ്പെടുന്ന ഭാഷയാണ് മറാഠി വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ് വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനം മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണ് ഇന്ത്യയിലെ ഏതു ഭൂമേഖലയാണ് എക്കൽ മണ്ണ് കൊണ്ട് സമ്പന്നമായിട്ടുള്ളത് ഇന്ത്യയിലെ ഏതു ഭൂമേഖലയാണ് എക്കൽ മണ്ണുകൊണ്ട് എക്കൽ മണ്ണുകൊണ്ട് സമ്പന്നമായിട്ടുള്ളത് ഉത്തര മഹാസമതലങ്ങളാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഉത്തരമഹാസമിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ജെ ഐ സി എ ആണ് ജെ ഐ സി എ ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം ജറവ ആദിമ നിവാസികൾ പേര് ജറവ വസിക്കുന്ന സ്ഥലം ഏതാണ് നോർത്ത് സെൻട്രിനറി ദ്വീപാണ് നോർത്ത് സെൻട്രിനറി ദ്വീപ് ആദിമ നിവാസികളുടെ പേര് ജറവ വസിക്കുന്ന സ്ഥലം നോർത്ത് സെൻട്രിനറി ദ്വീപ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ദേശീയ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ദേശീയപാത പദ്ധതി ഭാഷാ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത് ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ബാബാ ഭൂദാൻ ആണ് ബാബാ ഭൂദാൻ ഇന്ത്യയിൽ കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ബാബാ ഭൂദാൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം സുകുമാർ സെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവാ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ് അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മേൽ പറഞ്ഞവ എല്ലാം ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ് മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്ത് മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് ഓപ്ഷൻ ബി ആണ് ഉത്തരം എറിത്രോപോയറ്റിൻ ഓപ്ഷൻ ബി എറിത്രോ പോയറ്റിൻ വൃക്കകൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ എറിത്രോ പോയറ്റിൻ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ്ഐ യൂണിറ്റ് ഏത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കിലോഗ്രാം താഴെ പറയുന്നവയിൽ സെർച്ച് എൻജിൻ ഏത് സെർച്ച് എൻജിൻ തന്നിരിക്കുന്നു ഗൂഗിൾ ഫയർഫോക്സ് ഒപേറ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ Google. ഓപ്ഷൻ എ ആണ് ഉത്തരം ഗൂഗിൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നു പഴശ്ശി വിപ്ലവം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ കലാപം കുറിച്ച കലാപം ഉത്തരം ഓപ്ഷൻ ബി ആണ് നിവർത്തന പ്രക്ഷോഭമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തതാണ് ചോദ്യം ഉത്തരം നിവർത്തന പ്രക്ഷോഭം അടുത്ത ചോദ്യം ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മെർക്കാറ്റർ ആണ് മെർക്കാറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ രൂപീകരിച്ച ബാങ്ക് ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബെല്ലിൽ കൂടുതലാണ് മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബെല്ലിൽ കൂടുതലാണ് നൂറ്റി ഇരുപതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നൂറ്റി ഇരുപത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമഫലം പ്രയോഗിക്കുന്നത് പ്ലവക്ഷമഫലം തന്നിരിക്കുന്നത് ജലം ഗ്ലിസറിൻ മണ്ണെണ്ണ ഉപ്പുവെള്ളം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗ്ലിസറിൻ ഓപ്ഷൻ ബി ഗ്ലിസറിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏത് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നു ധാരാതലീയ ഭൂപടം ചുമർ ഭൂപടം അറ്റ്ലസ് ഭൂപടം ഇവയൊന്നുമല്ല വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടം ഓപ്ഷൻ എ ധരാതലീയ ഭൂപടം ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത് ഏറ്റവും ഉള്ളിലുള്ള പാളി ഓപ്ഷൻ ബി അകക്കാമ്പ് അകക്കാമ്പാണ് ഏറ്റവും ഉള്ളിലുള്ള പാളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ് കൽക്കരിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കൽക്കരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു സ്വദേശി മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില് സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു ബനാറസ് ആണ് ഓപ്ഷൻ സി ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതമെന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണോ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആനമല വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവേൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഏത് പത്രമാണ് ദീനബന്ധു സ്ഥാപകനാരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം മുദ്ര ബാങ്കിൻ്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകലാണ് ചെറുകിട വായ്പ നൽകൽ ചെറുകിട വായ്പ നൽകൽ ഏത് ബാങ്കിൻ്റെ ലക്ഷ്യമാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യമാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേറ്റ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് തൂത്തുക്കുടിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൂത്തുക്കുടി ലോക ദിനം എന്ന് ലോക ദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ദിനം ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ഇപ്പം ഈ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് അമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പം ഇതിൽ കട്ട് ഓഫ് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്